വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അബ്ദുൽ യു ആർ വാച്ചിങ് അബ്ദുൽ ഷോ ഞാൻ ഇവിടെ ഒരു എയർ കൂളർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം അപ്പോൾ ഈ എയർ കൂളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 16 സെൻറ്റിമീറ്റർ വിത്തും ലെങ്ത്തും വരുന്ന 6 പീസസ് കാർഡ്ബോർഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടത് നോക്കാം വേണ്ടത് ഇതുപോലത്തെ 12 വോൾട്ടിൻ്റെ ഒരു DC ഫാനാണ് ഇത് നമ്മുടെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഇത് ഞങ്ങൾ മേടിച്ചപ്പോൾ റേറ്റ് വന്നത് 150 rupees ആണ് നമുക്ക് ഇതുപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ വേണം ഇത് 12 വോൾട്ട് 2 ആമ്പിയറിൻ്റെ അഡാപ്റ്ററാണ് നിങ്ങൾക്ക് 1 ആമ്പിയറിൻ്റെ അഡാപ്റ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഇതിൽ തന്നെ ഈ 3 എണ്ണം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ഒട്ടിച്ചത് ഈ ഒരു ഫ്ലക്സ് ക്യുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗം വെച്ചിട്ടാണ് ഇവിടെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ 6 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തതിൽ ഇപ്പോൾ നമ്മൾ 4 എണ്ണം ഇതിൽ ഒട്ടിച്ച് ഇനി ബാക്കിയുള്ള 2 എണ്ണം 1 എണ്ണം അവിടെ ഉണ്ട് പിന്നെ അതിൽ 1 നമുക്ക് നമ്മളെടുത്ത ഈ ഒരു ഫാനിൻ്റെ നടുക്കിലായിട്ട് ഇത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കറക്റ്റ് അളവിൽ ഒരു ഹോളിട്ടെടുക്കുക ഞാനിവിടെ ആ എടുത്ത കാർബോണിൻ്റെ പീസിൽ ഇവിടെ ഈ ഒരു ഫാനിന് കൊള്ളാൻ പറ്റുന്ന അത്രയും ഒരു ഹോളിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ വണ്ണം നോക്കാം ഈ ഒരു ഫാൻ ഞാൻ ഈ കാർബോർഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ബാക്കിലോട്ടും പിന്നെ ഈ ഫ്രണ്ട് സൈഡ് ഈ സ്റ്റിക്കർ വരുന്ന സൈഡ് ഫ്രണ്ട് സൈഡ് ഫ്രണ്ടിലുമായിട്ട് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഒട്ടിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ഈ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫാന് ഫിറ്റ് ചെയ്ത ഈ ഒരു ഭാഗം ഈ കൂളറിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കൂളറിൻ്റെ ഉൾഭാഗത്തിൽ ഒരു പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വല്ല കോട്ടിങ് ചെയ്യാം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വല്ല ഐസോ അല്ലെങ്കിൽ വെള്ളം നിറയ്ക്കുമ്പോൾ കാർബോർഡ് ആണെങ്കിൽ അത് വെറ്റായി പോവും ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളത് നിന്നോളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു കൂളറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ടുണ്ട് വെറുതെ ഒരുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ വിരിച്ചാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മോട്ടറിൻ്റെ മുകളിലായിട്ട് ആ പ്ലാസ്റ്റിക് കവർ വരരുത് കണ്ടോ ഈ ഒരു മോട്ടറിൻ്റെ മുകളിലായിട്ട് ആ പ്ലാസ്റ്റിക് കവർ വരരുത് ആ മോട്ടറിൻ്റെ അടിയിലായിട്ട് വേണം നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ ഈ ഒരു സാധനം ഇപ്പോൾ ഏകദേശം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസാണ് നോക്കേണ്ടത് അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കാർബോർഡ് പീസ് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫാനിൻ്റെ ഒരു 2 വയേഴ്സ് ഇതിൻ്റെ ഉള്ളിലിടരുത് പുറത്തേക്ക് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ആക്കിയിടണം എന്നിട്ട് നമ്മൾ ഈ ഇത് ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്തിട്ട് കാണാം ഇവിടെ ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർബോർഡിൽ ഇവിടെ ഒരു ചെറുതായിട്ടൊരു കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പിന് ഞാനിവിടെ ഒരു സ്വിച്ച് ഒരു ഓണോ സ്വിച്ചും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ബോക്സിൽ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ഫീമെയിൽ പോർട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീമെയിൽ പോർട്ട് ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ലീഡ് അതിൽ പോസിറ്റീവ് ലീഡ് ഈ ഫാനിൻ്റെ പോസിറ്റീവിലോട്ട് കണ്ടോ കറക്റ്റായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ പോസിറ്റീവ് ഇതിൻ്റെ പോസിറ്റീവിലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫീമെയിൽ പോർട്ടിൻ്റെ നെഗറ്റീവ് കണ്ടോ ഈ നെഗറ്റീവും പിന്നെ ഈ ഫാനിൻ്റെ നെഗറ്റീവും നമ്മുടെ ഈ ഒരു സ്വിച്ച് ഉണ്ടോ ഇവിടെ ഈ സ്വിച്ചിൻ്റെ ഈ 2 ലീഡിലോട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫീമെയിൽ പോർട്ടിൻ്റെ നെഗറ്റീവ് നമ്മുടെ ഈ ഒരു സ്വിച്ചിൻ്റെ ഒരു ലീഡിലോട്ട് കണക്ട് വെക്കാം നമ്മളിപ്പോൾ സോൾഡറിങ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സോൾഡറിങ് എണ്ണം ഇല്ലാത്തവർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ ടൈറ്റ് പിരിച്ച് ടൈറ്റ് കൊടുത്താൽ മതി പിന്നെ നിങ്ങളതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇതും പിന്നെ ഫാനിൻ്റെ നെഗറ്റീവ് ഒരിക്കലും കൂട്ടിമുട്ടരുത് അപ്പോൾ നമ്മുടെ സ്വിച്ചിന് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് പിരിച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം ഇപ്പോൾ ഈ ഒരു ഫാനിൻ്റെ നെഗറ്റീവും പിന്നെ ഈ 2 നെഗറ്റീവും ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന്
അടച്ചു കൊടുക്കാം. ഇങ്ങനെ അപ്പോ ഈ നമ്മുടെ കൂളർ ഇപ്പോ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഈ ഒരു കൂളറിൽ ഞാൻ എന്തിട്ടൊക്കെ ചെയ്തെന്ന് കാട്ടിത്തരാം. ഇത് നമ്മുടെ ഫ്രണ്ട്സ് എടുത്ത മോട്ടർ ഫാനാണ്. ഇത് നമ്മുടെ മോൾ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് നമ്മുടെ ഒരു വെള്ളം അല്ലെങ്കിൽ ഈ ഐസൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പണിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫീമെയിൽ പോർട്ട്, 12 വോൾട്ട് DC ഫീമെയിൽ പോർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീമെയിൽ സോക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ, നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു 12 വോൾട്ട് DC ഫീമെയിൽ പോർട്ടിലോട്ട് നമ്മുടെ ഈ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീമെയിൽ പോർട്ടിന് പകരം DC സോക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഇൻസെർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഇവിടുത്തെ ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫാൻ കറങ്ങണത് കാണാൻ പറ്റും. കണ്ടോ, നല്ല സ്പീഡിൽ തന്നെയാണ് കറങ്ങുന്നത്. പിന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഐസ് ഇട്ട് നോക്കാം. ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഐസും കട്ട ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഐസാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ യൂസ് ചെയ്യാം. നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് തണുത്ത കുറച്ച് ഇത്രയും വേണ്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഐസ് നിങ്ങൾ ഇടണം കേട്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഈ സ്വിച്ച് നോക്കാം. കണ്ടോ, നല്ല തണുത്ത കാറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. കണ്ടോ, നല്ല തണുത്ത കാറ്റാണ് ഈ ഒരു ഫാന് വരുന്നത്. എൻ്റെ വീഡിയോ അതിൻ്റെ പേരോ ടൈമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സൈനിങ് ഔട്ട്.